ഹലോ ഫ്രണ്ട്സ്, മാഷാല്ലാ, ജനബിയാസ് ഫെൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 6 ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ പട്ടാളക്കാരൻ്റെ വീട്ടിൽ എന്തുണ്ടായി, എന്താണ് അവിടെ സംഭവിച്ചത്, നമുക്ക് വീഡിയോയിലൂടെ തന്നെ നേരിട്ട് കേൾക്കാം. അപ്പൊ പട്ടാളക്കാരന്റെ കോട്ടേഷൻ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലക്കാരനാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട്. അപ്പൊ മകളുടെ എന്താ പഠന കാര്യമാണ് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ അയാളോട് പറഞ്ഞു, സാറേ എന്റെ മകള് പഠിക്കുന്ന എഞ്ചിനീയറിംഗിനാണ്, തിരുവനന്തപുരത്തിൽ കോളേജ് പറഞ്ഞ കോളേജിലാണ് പഠിക്കുന്നത്. അവള് രണ്ടു ദിവസമായിട്ട് പുറത്ത് നിൽക്കുകയാണ്. എന്തിനാ പുറത്ത് നിൽക്കുന്നു ചോദിച്ചു. ഞാൻ അവളുടെ ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും സമ്പാദ്യമുള്ള ആൾ നിങ്ങളെന്തിനാ മകളുടെ ഫീസ് അടക്കാതെ പുറത്ത് നിൽക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞെന്നറിയാം, ഫീസ് അടക്കാൻ കഴിയാതെ പുറത്ത് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ എന്റെ മകൾ അറിയട്ടെ എന്ന്. എന്റെ മകൾ അറിയട്ടെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക, ഇല്ലായ്മയെ കുറിച്ച് പഠിപ്പിക്കുക, കുറവുകളെ കുറിച്ച് പഠിപ്പിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കാനല്ല സ്നേഹം. ഞാൻ മണ്ണാർക്കാട് ജോലി ചെയ്യുമ്പോൾ 2019 അലങ്കണ്ടി ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നെ വിളിച്ചത് 9-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് എന്നെ വിളിച്ചത്. ഇതിൽ എന്നോട് പറഞ്ഞു, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗ് ചെയ്യണം, ഒരു ഉദ്യോഗസ്ഥ ഇവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ അഡോളസെന്റ് കൗൺസിലറോട് ബന്ധപ്പെട്ടു, പറഞ്ഞയച്ചു. ആ ഉദ്യോഗസ്ഥ അവിടെ ചെന്നിട്ട് ഈ 14 വയസ്സുള്ള പെൺകുട്ടിയോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാറേ 14-കാരിയായി 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 9 മാസമായിട്ട് കഞ്ചാവ് വലിക്കുന്നു, 9 മാസമായിട്ട് ഹാൻഡ്സ് വെക്കുന്നുണ്ട്, ക്ലാസ്സിൽ തലകറങ്ങി വീഴുന്നു, അസ്വാഭാവികമായ സ്മെല്ലുകൾ വരുന്നുണ്ട്, സംശയം തോന്നിയിട്ടാണ് ടീച്ചർ വിളിച്ചതെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു നടപടിയെ കൊടുത്തു. നമ്മുടെ ഓഫീസേഴ്സൊക്കെ ചെന്നിട്ട് അവിടെ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. സ്കൂളിൻ്റെ മുമ്പിലൊരു വെട്ടിക്കടക്കാരനെ കൊടുക്കുന്നത്, കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തിട്ട് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓഫീസിലേക്ക് ഫോൺ കോൾ വന്നു. എന്താ ഫോൺ കോള്? നിങ്ങൾ അടുത്ത ദിവസം നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ വിളിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് സ്കൂളിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് കോൾ. ഞങ്ങളവിടെ ചെന്നു. അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്, പോലീസ് പ്രതിനിധികളുണ്ട്, എക്സൈസ് നമ്മളും കുറച്ച് പേരുണ്ട്. ഭയങ്കരമായ ചർച്ചകളൊക്കെ നടക്കും. ചർച്ചയുടെ സമാപനം എന്താ? പോലീസ് പോലീസിൻ്റെ പണിയെടുക്കുന്നില്ല, എക്സൈസ് എക്സൈസിൻ്റെ പണിയെടുക്കുന്നില്ല, എല്ലാവരും ചായ കുടിച്ചിരിക്കാൻ നിൽക്കും. എക്സൈസ് ഒന്നുകൂടെ വിജിലൻ്റ് ആവണം, പോലീസ് ഒന്നുകൂടെ ഷാർപ്പാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാലത്ത് അനുഭവം വെച്ചിട്ട് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ സമയം തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സമ്മതിച്ചു, പോലീസ് പോലീസിന്റെ പണിയെടുക്കുന്നതിൽ ഞാൻ സമ്മതിച്ചു, എക്സൈസ് എക്സൈസിന്റെ പണിയെടുക്കുന്നതിൽ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, പോലീസും എക്സൈസും അവിടെ നിൽക്കട്ടെ, അധ്യാപകൻ അധ്യാപകന്റെ പണിയെടുക്കുന്നുണ്ടോ? അധ്യാപകൻ അധ്യാപകന്റെ പണിയെടുക്കുന്നുണ്ടോ? അപ്പൊ അധ്യാപകരെ ഞാൻ തെറുതാഴ്ത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ 3 ആളുകൾ കൊടുത്തത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. സ്വയം ആത്മവിമർശനം നടത്തുന്ന അധ്യാപകരെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിച്ചു, അധ്യാപകൻ അധ്യാപകന്റെ പണിയെടുക്കുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞു, അധ്യാപകരെ ഞാൻ കുറ്റപ്പെടുത്തില്ല, രക്ഷിതാക്കളുടെ നേരെ തിരിഞ്ഞു, ഉമ്മമാരാണ് ഭൂരിപക്ഷം അവർക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളവിടെ നിൽക്കട്ടെ, അധ്യാപകരവിടെ നിൽക്കട്ടെ, അധ്യാപകരവിടെ നിൽക്കട്ടെ. അതിനുമുമ്പ് ഞാൻ ചോദിച്ചു, ഉപ്പ ഉപ്പയുടെ പണിയെടുക്കുന്നുണ്ടോ? അധ്യാപകരെങ്ങനെ നമ്മുടെ മക്കളെ ചോദ്യം ചെയ്യും? അധ്യാപകരെ നമ്മുടെ മക്കളെ ചോദ്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം നമ്മൾ ഇല്ലാതെയാക്കി നമ്മുടെ കുട്ടിയെ ഉസ്താദ് വടിയെടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം ആ സ്കൂള് പോലീസ് സ്റ്റേഷനിലാണ്, അയാൾ പോലീസ് സ്റ്റേഷനിൽ പോണ ഉസ്താദ് അല്ലേ? ആ രീതിയിലെ അവസ്ഥ. കാരണം നമ്മുടെ കുട്ടിയെ വടിയെടുത്തല്ലാൻ പറ്റില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളർന്നത് എങ്ങനെ, നമ്മളൊക്കെ ഓർക്കുന്ന ഉസ്താദുമാരാണ്. ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന അധ്യാപകന്റെ മുഖമേതാ? വരാന്തയിലൂടെ ചുവരിലെടുത്ത് നടന്ന് നന്മയുടെ നാമ്പുകൾ നമ്മുടെ മനസ്സിൽ പകർന്നു വന്ന് തിന്മകൾ തിരുത്തി നമ്മളെ ശിക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന അധ്യാപകനെയാണ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖം അല്ലേ? അല്ലേ? പിന്നെന്താ നമ്മളിങ്ങനെയായിരുന്നു? സ്നേഹമാണ്, സ്നേഹമാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മളെ സ്നേഹിച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണോ സ്നേഹിച്ചത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ എൻ്റെ ഉപ്പ വരാൻ കാലം, ഒരു ദിവസം സ്കൂളിൽ നിന്ന് അടുകിട്ടിയിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉപ്പ വഴിയെടുത്ത് വെച്ച അനുഭവം. ഇന്ന് നമ്മളങ്ങനെയായിരുന്നു, നമുക്ക് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. ഇപ്പോഴും സ്നേഹമാണ്. അപ്പൊ ഉപ്പ ഉപ്പയുടെ പണിയെടുക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു. ഉപ്പ ഉപ്പയുടെ പണിയെടുക്കുന്നുണ്ട്, എന്താ ഉപ്പൻ്റെ പണി? നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഉസ്താദിനോട് പറയണം, അധികം ഉമ്മമാരായിരിക്കും. എന്താ നാട്ടിലെന്ന് ആണുങ്ങളില്ലേ? ഈ നാട്ടിലെ ആണുങ്ങളില്ലേ? സ്ത്രീകൾ മാത്രമാണോ? അതോ ആണുങ്ങൾക്ക് ലഭ്യമില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഈ നാട്ടിലൊന്നല്ലത് എവിടെയും പോയി കാണുന്നതാണ്. ഒരു സ്കൂളിലെ പി ടി യോഗത്തിൽ നിങ്ങൾ പോയൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ പോകുന്നതാ, ആണുങ്ങളുണ്ടാവില്ല, തിരക്കാണ്. എന്ത് തിരക്ക്? ഇവിടെ നടക്കുന്ന ഒരു ഗാനമേളയാണെങ്കിലോ, ഇവിടെ നടക്കുന്ന ഒരു ഗാനമേളയാണെങ്കിലോ സ്ത്രീകൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ല അല്ലേ? ആ രീതിയിൽ ഇവിടെ നടന്നിട്ടുണ്ടാവും. ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്?
മക്കളോട് സ്നേഹമില്ല, പ്രവാചകനോട് സ്നേഹമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് സൂചിപ്പിച്ചു തന്നെ, പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ലഹിക്കരുത് മസൂദ് എന്നാണ് പറഞ്ഞത്. ഏകപ്പഞ്ഞു ഇബിന് മസൂദ് അറിയാത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞ് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഇബിൻ മസൂദ് റളിയല്ലാഹു അൻഹു കൂടി ചിരിച്ചു പോന്നു. കാര്യമാണ് മനസ്സിലായില്ല സംഭവം. അദ്ദേഹം ഹദീസുകൾ വായിച്ചു നോക്കുകയാണ് എന്താ കാരണം എന്നുള്ളത്. അപ്പോഴാണ് കിട്ടുന്നത് എന്താണ്, റസൂലി ഹദീസ് പറഞ്ഞപ്പോ അവിടുന്ന് ചിരിച്ചു പോയിട്ട് റസൂലി ചിരിച്ചു തകർത്തിയപ്പോൾ ചിരിച്ചു പോയി. അതെന്തിനാണ് അറിഞ്ഞിട്ടല്ല, അതാണ് സ്നേഹം. മക്കൾക്ക് വേണ്ടല്ലേ ഓട്ടങ്ങളൊക്കെ ഓടുന്നത്. മക്കളുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാലോ, നമുക്ക് തിരക്കാണ്, ആരുണ്ടാവില്ല, സ്കൂളുണ്ടാവില്ല, അവരുണ്ടാവില്ല, എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചെല്ലും. അപ്പോഴത്തേക്ക് സമയം വൈകിപ്പോയി. ഇപ്പൊ നിങ്ങൾ കേട്ടോ, എന്റെ എക്സൈസ് ജീവിതത്തിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു അനുഭവമുണ്ട്. എന്റെ എക്സൈസിന്റെ സർവീസുകളിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു അനുഭവം. അർദ്ധരാത്രി പിന്നീട് ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുന്നത്, എന്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്തതെന്നറിയോ, 65 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഉപ്പയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. കാരണം എന്തുകൊണ്ടാ, എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഉപ്പ ഉമ്മ കൊടുക്കാനുള്ള കാരണം എന്താ, എന്റെ ഉപ്പ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തന്ന ഒരു അനുഭവം, എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു അനുഭവം. 2019 ഞങ്ങളുടെ ഓഫീസിലേക്ക് വൈകുന്നേരം മകരവി സമയത്ത് ഒരു ഗോള് വരുന്നു. എന്താ ഗോള്? മണ്ണാർക്കാട് ടൗണിനടുത്ത് ഹോട്ടലിന് മുകളിൽ വെച്ചിട്ട് കഞ്ചാവ് കച്ചവടം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ടീം അവിടെ ചെന്നു, വിൽപ്പനക്കാരനെ പിടിച്ചു വെച്ചു. അയാളുടെ മൊബൈൽ ഫോൺ കയ്യിൽ വാങ്ങി. 10 മിനിറ്റിനകം ആ മൊബൈൽ ഫോണിലേക്ക് 4-5 ഫോൺ കോളുകൾ വന്നു. ഒക്കെ ആരാ വിളിക്കുന്നത്? 16-17 വയസ്സിലെ നിങ്ങളുടെ മക്കളാണ് വിളിക്കുന്നത്, ബൂസ്റ്റ് വേണമെന്ന്. അന്ന് കഞ്ചാവിനെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു കോഡാ, ബൂസ്റ്റ് വേണമെന്ന്. നമ്മളവരെ വിളിച്ചു, നമ്മളാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കാനുള്ള പക്വതയൊന്നുമില്ല. ഞങ്ങൾ പിടിച്ച് ഓഫീസിൽ കൊണ്ടുപോയി. ചെറിയ മക്കളല്ലേ, വിൽപ്പനക്കാരനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചു. മക്കളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. ഓരോ രക്ഷിതാക്കളെയും വിളിക്കാൻ തുടങ്ങി, രക്ഷിതാക്കൾ വരാൻ തുടങ്ങി. ഒരു രക്ഷിതാവിനെ ഞങ്ങൾ വിളിക്കുമ്പോൾ അയാൾ ഫോണെടുക്കും, പറയുന്നത് മുഴുവൻ കേൾക്കും, ഒരു വാക്കുപോലും തിരിച്ചുരിയാടുന്നില്ല, ഒന്നും തിരിച്ചു പറയുന്നില്ല, വെറും മോഡലുകൾ മാത്രമുണ്ട്. അയാളുടെ വീട് ഓഫീസിൽ നിന്ന് വെറും 1/2 മണിക്കൂർ ദൂരെയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും ആ രക്ഷിതാവ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? സ്റ്റേഷനിൽ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരാതെ മൗനം പാലിച്ചിട്ടുണ്ടായിരിക്കാം. ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കേട്ടു നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻഷാ അള്ളാ.